ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ്, നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പ്രത്യേകിച്ചൊരു ക്രാഫ്റ്റ് ഒന്നുമല്ല. അപ്പം നമ്മൾ കുറേ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലവർ ബഞ്ചസൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്നിങ്ങനെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് ഒന്നിങ്ങനെ കാണിക്കാൻ പറഞ്ഞിട്ട്. ഈ ഫ്ലവർ ബഞ്ചസ് ഞാൻ ബോട്ടിലായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് പാർട്ടായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഫ്ലവർ ബഞ്ചസും കാണിക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ അതെല്ലാം ട്രിവാൻഡ്രത്തില്ലായിരുന്നു കേട്ടോ, കുറേ ഇവിടെ മലപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുള്ള ആ ഒരു കുറച്ച് ഫ്ലവർ ബഞ്ചസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് പിന്നീട് ട്രിവാൻഡ്രത്ത് പോകുന്ന സമയത്ത് ഇട്ട് തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫ്ലവർ ബഞ്ചസാണ്. ഇത് നമ്മൾ ഉണങ്ങിയ വാഴയില ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലവർ ബഞ്ചസാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഇതായിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഭയങ്കര എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. ഇതുപോലെ ഞാനൊരു ഫ്ലവർ ഇങ്ങനെ നമ്മളെ കോൺ ഹസ്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഇങ്ങനെ അവർ ഉണങ്ങിയ വാഴയില കണ്ട സമയത്ത് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ ഇത് ചീത്തയായി പോയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആയിട്ടുണ്ടാകും, പക്ഷേ അത് ചീത്തയായി പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇതുവരെ അതേ ഒരു ഇതിൽ തന്നെ ഉണ്ട്, ഇങ്ങനെ മുറിഞ്ഞു പോവുക പൊടിഞ്ഞു പോകുമെന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലൊന്ന് ഇതിൻ്റെ ലിങ്ക് ഒന്നിങ്ങനെ പിൻ ചെയ്തിട്ടിടാം. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പ് ഫ്ലവർ ബഞ്ചസാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിയ വെണ്ടയ്ക്ക ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ വിത്തൊക്കെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള ആ വേസ്റ്റ് ഞാനിങ്ങനെ കളയാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാരണം നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാൻ. അപ്പോൾ ഒരു പ്രത്യേക ഒരു തട്ട്, പിന്നെ ചീത്തയായി പോകുന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷമൊക്കെ ആയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട്, പക്ഷേ ഇതുവരെ ഇത് ചീത്തയായി പോയിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെണ്ടക്കേടൊക്കെ നമ്മൾ വേസ്റ്റായിട്ട് ഇങ്ങനെ കളയുന്ന അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ കമ്പിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഫ്ലവർ ടേപ്പൊക്കെ ഇങ്ങനെ ചുറ്റി നോക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല ഭംഗിയാണിത് കാണാൻ. കാരണം ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൂട്ടം കൂട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനത്തെ വെണ്ടക്കയുടെ ഈ വേസ്റ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു രണ്ട് ടൈപ്പ് ഫ്ലവർ ബഞ്ചസാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാംബൂ സ്ക്യൂറിൻ്റെ മേലെ ഇങ്ങനെ ഡേറ്റ്സിൻ്റെ സീഡ് ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ബാംബൂ സ്ക്യൂറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കമ്പുകളോ അല്ലെങ്കിൽ പേപ്പർ ട്യൂബൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ടൈപ്പ് ഫ്ലവർ ബഞ്ചസ് എന്ന് പറയുമ്പം ഞാൻ ബ്രൂം സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു തിന്നായിട്ടുള്ള കമ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും. അപ്പോൾ ഇതിപ്പോൾ ഒരുമിച്ച് കുറേയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഫ്ലവർ വേസിലൊക്കെ വെച്ചാലും നല്ല ഭംഗിയുണ്ടാവും. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, നമ്മൾ ഈ തെങ്ങിൻ്റെ പൊരിക്കുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള രണ്ട് ടൈപ്പ് ഫ്ലവർ ബഞ്ചസ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഫ്ലവർ ബഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ തെങ്ങിൻ്റെ പൊരിക്ക മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തെങ്ങിൻ്റെ ഒരു മച്ചിങ് ഉണ്ടല്ലോ, അപ്പോൾ അതും എടുത്തിട്ട് ഇങ്ങനെ മൊട്ട് പോലെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നല്ലൊരു ബണ്ടിൽ പോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ലൊരു പിങ്ക് കളർ പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു റോസ് പൂവിനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ബണ്ടിൽ കാണാനായിട്ട്. പിന്നെ ഞാൻ ഈ ഒരു സെയിം തന്നെ ഞാനൊരു രണ്ട് കളറിലും കൂടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ബ്ലൂ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ഒരു റെഡ് കളറിൽ ഇങ്ങനെ ഒരു രണ്ട് ബണ്ടിലും കൂടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്നതിനേക്കാൾ നേരിട്ട് നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ വാർണിഷും കൂടെ ഒക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിലൊരു യെല്ലോ കളർ ബണ്ടിലുണ്ടല്ലോ, അപ്പോൾ അത് ആ തെങ്ങിൻ്റെ പൊരിക്കയുടെ കൂടെയുള്ള കമ്പിലേക്ക് തന്നെ ഞാൻ വേറെയും രണ്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊരു യെല്ലോ കളറൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കാണെങ്കിലും പേഴ്സണലി ഈ ഒരു ഫ്ലവർ ബഞ്ചസിലേക്ക് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, കമൻറ്റിലൊന്ന് ഞാൻ പിൻ ചെയ്തിട്ടിടാം. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നതും തെങ്ങിൻ്റെ പൊരിക്ക് തന്നെ വെച്ചിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ ബഞ്ചസാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും കേട്ടോ. കാരണം ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ടും. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരുപാടൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ സമയത്ത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇങ്ങനെ പെയിൻറ്റ് ഒന്നും കിട്ടാത്ത സമയത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ പിന്നീട് ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ആ ഒരു ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫ്ലവർ ബഞ്ചസിനെ ഞാൻ ലീഫായിട്ട് ചെയ്തിട്ടുള്ളതും നമ്മളെ തെങ്ങിൻ്റെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതിൻ്റെ ഒരു വല പോലുള്ളതുണ്ടല്ലോ, അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ലീഫ് പോലെ ആക്കിയിട്ടുള്ളതാണ്.
പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഞാൻ തെങ്ങിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ തെങ്ങും പൂക്കലൊക്കെ നിൽക്കുന്ന ഒരു കൊതുമ്പുണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫ്ലവർ പഞ്ചസിന് ഇങ്ങനെ ഫ്ലവർ വേസ് പോലെ ആക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ വാർണിഷൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തെങ്ങിൻ്റെ ഒരു വേസ്റ്റ് മാത്രം എടുത്തിട്ട് ഫ്ലവറും പിന്നെ അതിൻ്റെ ലീഫും ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ പഞ്ചസ് ആണ്. ഇത് ചക്കക്കുരുവിൻ്റെ തൊലി വെച്ചിട്ട് ഇങ്ങനെ തൂലിപ്പ് ഫ്ലവർ പോലെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനിങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്ത് നല്ല ക്യൂട്ടായിട്ട് തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലീഫായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് തെങ്ങിൻ്റെ ഓല വെച്ചിട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇപ്പോൾ ഇതും ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷമൊക്കെ ആയി, പക്ഷേ ചീത്തയായി പോയിട്ടൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ പൊടിഞ്ഞു പോകുമെന്ന് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പൊട്ടിപ്പോവോ പൊടിഞ്ഞു പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇതുവരെ ഇത് ചീത്തയായി പോയിട്ടൊന്നുമില്ല. നമ്മൾ വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരുപാട് കാലം ഇങ്ങനെ ലാസ്റ്റ് ചെയ്യും. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ പഞ്ചസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെമ്മീൻ്റെ തല വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെല്ല് മാത്രം ഇങ്ങനെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇട്ടത് കാണാനും. ഇതും അതുപോലെ ഇങ്ങനെ ചീത്തയായി പോകുന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെമ്മിന് പകരം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഈർക്കിലിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പെയിൻറ്റ് ചെയ്ത് അതിലേക്ക് ഞാൻ ഓരോ ഷെല്ലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ലീഫാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സറേൻ്റെ ഷീറ്റ് ഞാനിങ്ങനെ ലീഫ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പഞ്ചസ് ആണ് കേട്ടോ. ഇതിന് രണ്ട് ടൈപ്പ് കളറൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഡൗട്ടായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെമ്മീൻ്റെ ഷെല്ലിന് ഇങ്ങനെ സ്മെല്ല് വരുമെന്നുള്ളത്. പക്ഷേ നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്മെല്ലൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന അതുപോലെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലവർ പഞ്ചസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ തുളസിയുടെ ഒരു ചെടി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലവേഴ്സ് ഞാനിങ്ങനെ കളക്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല ക്യൂട്ടാണ് കേട്ടോ ആ ഒരു ഫ്ലവർ കാണാനായിട്ട്. നല്ല ചെറിയ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തു. പിന്നെ അതിങ്ങനെ കൊഴിഞ്ഞു പോകുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഇതുപോലെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കൊഴിഞ്ഞു പോകുമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ അത് കൊഴിഞ്ഞു പോകുന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഏകദേശം രണ്ട് വർഷമൊക്കെ ചെയ്തിട്ട് പക്ഷേ ചീത്തയായി പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിന് ഞാൻ ലീഫായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പഴയ ചൂല് ഞാനിങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ലീഫിൻ്റെ കൂടെ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ കമ്പത്തിൻ്റെ തൊലി വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ പഞ്ചസ് ആണ്. അപ്പോൾ ഇതിലുള്ള ഒരു ഫ്ലവർ വേസും ഫ്ലവറിൻ്റെ ആ ഒരു ബണ്ടിലെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. ഒരു 3 വർഷമായി ഇപ്പോൾ ചെയ്തിട്ട്, പക്ഷേ ഇത് ചീത്തയായി പോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഒരുപാട് പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കമ്പത്തിൻ്റെ തൊലി വെച്ചിട്ട് ഞാനിങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിനിങ്ങനെ പെയിൻറ്റൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. ആ ഒരു നാച്ചുറൽ കളറിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ചിങ്ങനെ പഴയ ലീവ്സൊക്കെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആ യെല്ലോ കളർ ഫ്ലവർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. ആ ഒരു കമ്പത്തിൻ്റെ തൊലി വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു മൊട്ടുകളും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു വടി ഉണ്ടല്ലോ ആ ഒരു സ്റ്റെമ്മ് പോലത്തെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിങ്ങനെ ഓരോ ഫ്ലവേഴ്സ് ഇങ്ങനെ റെഡിയാക്കിയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു ഫ്ലവർ വേസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ PVC പൈപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ ചൂടിയൊക്കെ ചുറ്റിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു ഫ്ലവറിൻ്റെ രീതിയിലാണ് ഞാൻ ഉണങ്ങിയ ബനാനൻ്റെ ലീഫ് വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫ്ലവറിൻ്റെ പഞ്ചസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാം കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊന്നും അത്ര പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു ടൈപ്പും അല്ല. നമ്മൾ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി ബാക്കിയുള്ള ഒരു ഫ്ലവർ പഞ്ചസ് ട്രിവാൻഡ്രത്താണുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പിന്നീട് അത് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളത് ആർക്കൊക്കെയാ നോക്കാം. മാളവിക എം, നിരഞ്ജന എം, രഞ്ജു, ആബിദ, റെൻസി, അഫ്സ, ജൂലൈ 25 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഫാത്തിമ, ഷിഫ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.